ശ്രീ പി പി സുമോദ്. സർ, എൻ്റെ മണ്ഡലത്തിലെ പുതുക്കോട് സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ, പുതുക്കോട് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആശ്രയ കേന്ദ്രമാണ്. ഈ സ്കൂൾ സർക്കാർ ഏറ്റെടുത്തതിന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തത്വത്തിൽ ഏറ്റെടുത്തു. തുടർ നടപടികൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായി സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം മൂലമുള്ള ചോദനീയാവസ്ഥ പരിഗണിച്ചുകൊണ്ട് പുതിയ കെട്ടിടം പണിയാൻ 2021-22 വർഷത്തെ ബഡ്ജറ്റിൽ 20% ടോക്കൺ പ്രൊവിഷനിൽ 10 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ സ്കൂൾ ഏറ്റെടുക്കുന്നതിനെതിരെ റിട്ട് ഹർജികൾ കോടതിയിൽ നിലനിൽക്കുന്നതിനാൽ കെട്ടിടം പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. കാലപ്പഴക്കം മൂലം ശോചനീയമായ കെട്ടിടങ്ങൾ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പി ടി എയുടെയും എല്ലാം സഹായത്തോടുകൂടി താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് ഇപ്പോൾ ക്ലാസുകൾ നടത്തിപ്പോകുന്നത്. ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സ്റ്റേ ഉൾപ്പെടെ നീക്കുന്നതിന് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് സ്കൂൾ ഏറ്റെടുത്ത് കെട്ടിടം പ്രവൃത്തി എത്രയും വേഗത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി. സർ, 2015 സെപ്റ്റംബർ 15 സർക്കാർ ഉത്തരവ് പ്രകാരം കോടതിയിൽ കേസില്ലാത്ത പക്ഷം പാലക്കാട് ജില്ലയിലെ പുതുക്കാട് സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിരമായി സർക്കാർ ഏറ്റെടുക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവായിരുന്നു. 2021 ഫെബ്രുവരി 17 സർക്കാർ ഉത്തരവ് പ്രകാരം നടപടിക്രമം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് സ്കൂൾ സ്ഥിരമായി ഏറ്റെടുക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം നൽകുന്ന സ്കൂളുകളുടെ കൂട്ടത്തിൽ സർവജന ഹയർ സെക്കൻഡറി സ്കൂളിനെ ഉൾപ്പെടുത്തുകയും 2021-22 ബജറ്റിൽ ഇതിനാവശ്യമായ തുക അനുവദിക്കുകയും ചെയ്തു. എന്നാൽ സ്കൂൾ ഏറ്റെടുക്കുവാൻ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നാടുവിൽ മഠം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ ട്രസ്റ്റി അംഗമായ നടുവിൽ മഠം മുപ്പിൽ സോമിയാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കേസ് ഫയൽ ചെയ്തു. പ്രസ്തുത കേസ് പരിഗണിക്കവേ സർവജന സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്ന നടപടികൾ നിർത്തിവയ്ക്കുവാൻ ബഹുമാനപ്പെട്ട കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സ്കൂൾ ഏറ്റെടുക്കുന്നതിനോ സ്കൂളിൻ്റെ പ്രവർത്തനത്തിനായി തുക വിനിയോഗിക്കുന്നതിനോ സർക്കാരിന് സാധിക്കുന്നില്ല. കൂടാതെ യാതൊരുവിധ ഗ്രാൻറ്റും ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കെട്ടിടം പുതുക്കി പണിയുന്നതിനോ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനോ കഴിയുന്നില്ല. അധ്യാപക അനധ്യാപകരുടെയും പി ടി എയുടെയും സഹായത്തിലാണ് സ്കൂളിൻ്റെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൻ്റെ അന്തിമവിധി ന്യായം വരുന്നതുവരെ സ്കൂളിൻ്റെ പ്രവർത്തനം തടസ്സം കൂടാതെ കൊണ്ടുപോകുന്നത് സംബന്ധിച്ചും സ്കൂൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചും ബന്ധപ്പെട്ട എല്ലാവരുമായി ഉടനടി ഒരു ചർച്ച നടത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. യെസ്.